അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇത്രയും പണം മുടക്കി സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഈ നയാ സൻസദ് നാളെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ സ്വപ്നം പൂവണിയിക്കുക, ഇങ്ങനൊരു പുതിയ ഡൽഹിയുടെ ഭാഗമായി ഈ പുതിയ പാർലമെൻ്റ് മന്ദിരം കൊണ്ടുവരിക, അത് ഉദ്ഘാടനം താൻ തന്നെ നിർവഹിക്കുക, രാജാവിനെ പോലെ പ്രജകൾക്ക് ആർപ്പുവിളിക്ക് അവസരമൊരുക്കുക, ചെങ്കോല് കൊണ്ടുവന്ന് ഭരണം ഇതാ എൻ്റെ കയ്യിലാണെന്ന് കാണിക്കുക, ഇതാണോ ഉദ്ദേശം? ഡോക്ടർ ലാൽ ഇൻട്രോയിൽ പറഞ്ഞ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ തുടക്കവും ഒന്നും നിലവിലെ സാഹചര്യങ്ങളുമായി യോജിക്കുന്നതല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലാൽ ചോദിച്ച ചോദ്യത്തിന്റെ സാങ്കത്യം തന്നെ നേരത്തെ നടന്നിട്ടുള്ള 1947 നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുടെ തുടർച്ചയാണ്. മറ്റൊന്ന്, ചെങ്കോലിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി എങ്ങനെയാണത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യാനന്തരമായിട്ടുള്ള സംവിധാനത്തിൻ്റെ ഭരണഘടനാ സംവിധാനത്തിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും എല്ലാം ഭാഗമായി അത് മാറിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് സവിസ്തരം കഴിഞ്ഞ ദിവസം ജനങ്ങളോട് പറഞ്ഞിരുന്നു. മറ്റൊന്ന്, അതിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ വിഷ്വൽ മാധ്യമങ്ങളിലും പ്രിന്റ് മാധ്യമങ്ങളിലും എല്ലാം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അങ്ങ് ചോദിക്കുന്നത് ഈ പാർലമെന്റ് മന്ദിരത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർലമെന്റ് മന്ദിരം, നമ്മളുടെ പാർലമെന്റ് നടപടികൾ നടക്കുന്ന പാർലമെന്റ് മന്ദിരം, ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും പിന്നീട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ പാർലമെന്റായി മാറുകയും ചെയ്തിട്ടുള്ളതാണ്. 2012 UPA ഭരണകാലത്താണ് ഒരു പുതിയ പാർലമെന്റ് മന്ദിരത്തെ സംബന്ധിച്ചുള്ള ചർച്ചയും അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളും എല്ലാം സബ്മിറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് അതിനുശേഷം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ഏതാണ്ട് 3000 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് അന്ന് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായി UPA സർക്കാർ അന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇന്ന് 1000 കോടി രൂപ, ഏതാണ്ട് 970 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് നമ്മുടെ നിലവിലെ സാമൂഹിക, രാഷ്ട്രീയ, അന്തർദേശീയ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും സുശക്തമായിട്ടുള്ള പാർലമെന്റ്, ജനാധിപത്യത്തിൻ്റെ പാർലമെന്റ് എന്നുള്ള നിലക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി പാർലമെന്റ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾക്കും അതിൽ പ്രാപ്യമാകാൻ കഴിയുന്ന തരത്തിൽ ഒരു പാർലമെന്റ് മന്ദിരം സർവ സൗകര്യങ്ങളോടുകൂടി, പ്രത്യേകിച്ച് MPമാരടക്കമുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ക്യാബിനുകളെല്ലാം അനുവദിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിടം എന്നുള്ള നിലക്ക് മാത്രമല്ല, അതൊരു സംവിധാനം എന്നുള്ള നിലക്ക് അതിൻ്റെ ഓഫീസ് സംവിധാനങ്ങളെല്ലാം അടക്കം പുതിയ പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ള, മറ്റൊന്ന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ജനസംഖ്യാ വർധനവിന് അനുസരിച്ചുണ്ടാകാൻ പോകുന്ന പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണത്തെ കൂടി കണക്കാക്കിക്കൊണ്ട് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ പാർലമെന്റിന്റെ സീറ്റിംഗ് സംവിധാനം അടക്കം മാറ്റിക്കൊണ്ട് വിശാലമായിട്ടുള്ള 2 സഭകളുടെയും ഒരുമിച്ചുള്ള സമ്മേളനം നടക്കുമ്പോൾ പോലും കാര്യക്ഷമമായി അത് നടപ്പാക്കാൻ കഴിയുന്ന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പാർലമെന്റ് മന്ദിരം പുതുതായി നമ്മുടെ രാജ്യത്തിന് സ്വന്തമാവുകയാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന് ആധുനിക സൗകര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് ശരി തന്നെ, പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, ഇപ്പോൾ വികസനങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊക്കെ എവിടെയും ചൂണ്ടിക്കാട്ടാറുള്ളത് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നമുക്ക് യോജിക്കുന്നതാണോ ഈ വികസനങ്ങളെന്നൊക്കെയാണല്ലോ. അങ്ങനെ രാജ്യത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയ്ക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരു പണം ചെലവഴിക്കൽ ആണോ ഈ നടക്കുന്നത്? ഇപ്പം ഇത്ര അത്യാവശ്യത്തിൽ ഈ പാർലമെന്റ് വന്നാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ, രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ, മോദി ഈ രാജ്യത്തിന് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാനാകുകയുള്ളൂ എന്ന് കാണേണ്ടതുണ്ടോ? അച്ചാദിനൊക്കെ അതുകൊണ്ടാണോ ഇതുവരെയും വരാതിരിക്കുന്നത്? പാർലമെന്റ് പഴയ മന്ദിരം സൗകര്യക്കുറവുള്ളത് കൊണ്ടാണോ ആ പാർലമെന്റിൽ മോദി മിണ്ടാത്തത്? ഇതൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് ഡോക്ടർ ലാൽ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, ഈ പാർലമെന്റ് മന്ദിരത്തിനെ സംബന്ധിക്കുന്ന തീരുമാനമെടുക്കുന്നത്
2012 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി അല്ല. അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരം വേണം എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് കോൺഗ്രസിനോ അന്നത്തെ ഭരണകക്ഷിയെ പിന്തുണച്ചിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള ആളുകൾക്കോ അന്ന് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ അന്ന് ഭരണത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്കോ യാതൊരു സംശയവും അതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളുണ്ട്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഒന്ന്, 2012 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിക്കാനല്ലല്ലോ ഞങ്ങളെ 2014 തിരഞ്ഞെടുത്തത് എന്നാണ് നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരായിരുന്നില്ല 2012 രാജ്യത്തുണ്ടായിരുന്നത്. ഞാൻ അത് അംഗീകരിച്ചാൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം അനുസരിച്ച് പുതിയ പാർലമെന്റ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് ഏതെങ്കിലും ഒരു തെറ്റായ നടപടിയുടെ ഭാഗമല്ല. തെറ്റായ കാര്യം നടക്കുന്നത് എപ്പോഴാണ്? അതിലെന്തെങ്കിലും ഒരു അഴിമതി ഉണ്ടാവുകയോ അതൊരു അഴിമതിക്ക് വേണ്ടി നടത്തപ്പെടുകയോ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് നാം വിവക്ഷിക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. പക്ഷെ ഒരു പ്രയോറിറ്റിയുടെ പ്രശ്നമുണ്ടല്ലോ. ഇപ്പോ ആളുകൾ പറയുന്നത്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ രാമചന്ദ്ര ഗുഹയെ പോലുള്ളവർ പറയുന്നത്, പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഇതിനകം എഴുതിയിട്ടുള്ളതൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത്, ഡൽഹിയിൽ അത്യാവശ്യമുള്ളത് വായുമലിനീകരണം ഇല്ലാതാക്കുക. ദിവസേന 80 ആളുകൾ അവിടെ ഈ വായുമലിനീകരണത്തിന്റെ പേരിൽ മരണപ്പെടുന്നുണ്ട് എന്നാണ്. അതില്ലാതാക്കേണ്ടേ ഏറ്റവും ആദ്യം? അതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് പണത്തിന് ബുദ്ധിമുട്ടിയപ്പോൾ അതിനു വേണ്ടിയിരുന്നില്ലേ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും പണം ചിലവഴിക്കാനും ഒക്കെ? അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആധുനിക സൗകര്യം വേണമെന്ന് പറഞ്ഞ് ഒരു പ്രയോറിറ്റി നിർണയിക്കാതെ ഇത് കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിക്ക് നെഹ്റുവിനോളം ഗാന്ധിയോളം ആളുകൾക്കിടയിൽ ഒരു പ്രചാരം ഉണ്ടാക്കിയെടുക്കുക, നവ ഡൽഹിയുടെ ശില്പി എന്ന് നരേന്ദ്രമോദിയെക്കുറിച്ച് പറയിക്കുക എന്നതാണ് ചിന്തയെങ്കിൽ അതൊരു അല്പം ഒരു അല്പത്തരമായി പോകില്ലേ? ഡോക്ടർ ലാൽ, വ്യക്തികളുടെ പ്രയോറിറ്റി അല്ല ഒരു സമൂഹത്തിന്റെ പ്രയോറിറ്റി, അതല്ല ഒരു രാജ്യത്തിന്റെ പ്രയോറിറ്റി. സ്വാഭാവികമായും നമുക്കതറിയാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ആളുകൾക്കോ ഉണ്ടാകുന്ന അഭിപ്രായത്തിനനുസരിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കഴിയുമോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സുപ്രീം കോടതി അതെല്ലാം പരിശോധിച്ചതിന് ശേഷം അതെല്ലാം വസ്തുതാനിഷ്ഠമായി തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അതൊരു കാര്യം. അല്ല, ഇതുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഈ രാഷ്ട്രപതിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമായിരുന്നു എന്ന് പറഞ്ഞ ആ ഹർജിയെ കുറിച്ചാണെങ്കിൽ അത് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതിലെ നിയമ പോരാട്ടം തീരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ ഹൈക്കോടതികളിലേക്കൊക്കെ വരാം, അതല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. അതല്ല എൻ്റെ ചോദ്യം. ഇപ്പോൾ രാഷ്ട്രപതി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത്തരം ഒരു വലിയ സ്വപ്ന തുല്യമായ ഒരു പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഒരു പാർലമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ അന്തസ്സത്ത തന്നെ അതിലെ അംഗങ്ങൾ, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, ഇന്ത്യയുടെ രാഷ്ട്രപതി ഒക്കെ കൂടി ചേർന്നാണല്ലോ അത്തരമൊരു ജനാധിപത്യ സംവിധാനം തന്നെ ആകുന്നത്. ആ ജനാധിപത്യ സംവിധാനത്തിലെ പ്രഥമ പൗരനായിട്ടുള്ള രാഷ്ട്രപതിയെ മാറ്റി നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു വനിതയാണ്, നമ്മുടെ രാജ്യത്തെ ഒരു പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു വനിതയാണ്, അങ്ങനെയുള്ളൊരു വനിതയെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി ചെങ്കോലേന്തി ഈ ആർപ്പുവിളികളിലേക്ക് എത്തിച്ചേരുന്നതിൽ ഒരു അങ്ങനെ ആനന്ദിക്കാൻ വകയുണ്ടോ? ഇതിൽ ആനന്ദത്തിന്റെ പ്രശ്നമല്ല, അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഡോക്ടർ ലാൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണോ അഭിമാനം? മറ്റതല്ലേ കൂടുതൽ അഭിമാനം? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. പാർലമെന്റിനെ സംബന്ധിച്ച് പാർലമെന്റ് എന്റെ സഭയുടെ ലീഡർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അത് നിയമസഭയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിമാരാണ്. പാർലമെന്റിന്റെ ലീഡർ ആണോ പ്രധാനമന്ത്രി, അതോ ലോക്സഭയുടെയോ? അതോ ലോക്സഭയുടെ തന്നെ ആയിരിക്കണമെന്നില്ല, രാജ്യസഭയുടെ തലപ്പത്തിരി അല്ല, രാജ്യസഭയിൽ അംഗത്വമുള്ള ആളുകൾക്ക് ഇവിടെ വരാം. എനിക്ക് തോന്നുന്നു ലോക്സഭയുടെ തലപ്പത്ത് വരണം എന്ന് തോന്നുന്നു പ്രധാനമന്ത്രി. അങ്ങനെയല്ല ഡോക്ടർ ലാൽ, അങ്ങനെ തിരിച്ചറിയിപ്പിക്കാനുള്ള ഒരു ശ്രമം വേണ്ട. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, രാജ്യസഭയുടേതായാലും ലോകസഭയുടേതായാലും മന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്നത് ലോകസഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും അത് പ്രധാനമന്ത്രിയാണ്. സർക്കാരിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ പറയുന്നതിന്റെ അവസാന വാക്ക് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹമാണല്ലോ അവസാനമായി. പക്ഷേ അതുകൊണ്ട് പാർലമെന്റിന്റെ നാഥൻ, രാജ്യത്തിന്റെ പാർലമെന്റ് സംവിധാനത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണെന്ന് പറയാനാകുമോ? എനിക്ക് സംശയമുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. നമുക്ക് അങ്ങ് പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ.